ഗൈഡൻസ് കോളേജിൽ ധന്യ എം സി സിയിലെ രേഷ്മ മീനി ഞാനിവിടുന്ന് പോകുമ്പോൾ പ്ലസ് ടുവിലായിരുന്നു കുട്ടികളൊക്കെ വലുതായി കുട്ടികളൊക്കെ ഉമേശ എന്തല്ല ആ എന്തല്ല ഇന്റെ 42 സപ്ലൈ എഴുതി എടുത്താ അതോ സപ്ലൈ പിന്നെയും കൂടിയോ അതെ ഈ സപ്ലി എന്ന് പറഞ്ഞത്ര കേൾക്കാൻ സുഗുളവാക്കുന്നല്ല എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ വിളിച്ചു വരുത്തി ചെവി ചോദിക്കണം എന്റെ അവസ്ഥ മനസ്സിലായ എടാ ഉമേശ ഞാൻ ചുമ്മാ കുശലം ചോദിച്ചല്ലേ കുശലം ഇനി കുശലം ചോദിച്ചാൽ താനീ സമോറിൽ വെന്തിയാവും ബ്ലഡി ഫൂൾ ഞാൻ ഇറങ്ങട്ടെ ബിനിത വെയിറ്റ് ചെയ്യുന്നു ബിനിത നാട്ടിലെത്തിയോ അവളുടെ കല്യാണം ഉറപ്പിച്ചു നീ ആകെ ക്ഷീണിച്ചല്ലോ എടാ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു ഒന്നും പേടിക്കാനല്ലേ എല്ലാ ക്വസ്റ്റ്യനും ഉത്തരം എഴുതിയിട്ടുണ്ട് ഹാവോ ഭാഗ്യം അമ്മ കഴിക്കെടുത്ത് വെച്ചേ എനിക്ക് നല്ല വിശപ്പ് ഞങ്ങൾ കുളിച്ചിട്ട് വരാം ജയിച്ചാ മതി ഈശ്വര അച്ഛനില്ലല്ലോ ശൈലേഷോ ആന്റി ഉമേഷിനെ തീം തോന്നുന്നു ഇപ്പൊ വന്നേ ഉള്ളു മോനെ ഞാൻ വിളിക്കാം മോനെ ശൈലേഷ വന്നു അമ്മയെ കുളിക്കാൻ കയറുവാ മോനെ അവൻ കുളിക്കാൻ ഞാനും കുറച്ച് തിരക്കില്ല ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഒരു സെമിനാർ ഉണ്ട് പിന്നെ അവന്റെ സെമിനാർ നിന്റെ ജോലിക്കാരി എന്തായി തൽക്കാലം ജോലിയൊന്നും നോക്കുന്നില്ല ഹയർ സ്റ്റഡീസിന് പോരാണ് താല്പര്യം ഉപരി പറഞ്ഞേ അതിപ്പോ IIT വേണോ IIM വേണോന്ന് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് IIT ജബൽപൂരിൽ നിന്നും ഖരഗ്പൂരിൽ നിന്നും ഡെയിലി വിളിക്കും അപ്പൊ മോനെന്ത് ചെയ്യും സൈലന്റ് ഇടും പോണേ ഒരുപാട് പാവപ്പെട്ട കുട്ടികൾക്ക് ഞാൻ കോച്ചിങ് ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ GRE GMAT IELTS TOEFL ഇപ്പൊ ക്യാറ്റ് തുടങ്ങിയിട്ടുണ്ട് ഈ ക്യാറ്റ് പൂച്ചയല്ല അതും ഒരു എക്സാമാ ആന്റി ഞാൻ ഇറങ്ങട്ടെ കുറച്ച് ശാസ്ത്ര പരീക്ഷകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് ശരി എന്റെ മോൻ എന്നാണാവോ ഇതുപോലെയൊക്കെ ആവുക മനുഷ്യൻ പുരുഷൻ അതെ 1950 ശേഷം വരണം റൈറ്റ് അതെ കലാസാഹിത്യം സാംസ്കാരിക സാങ്കേതിക രാഷ്ട്രീയം അതെ കുട്ടി മനസ്സിൽ വിചാരിക്കുന്ന ആൾ അത് ആരാണെന്ന് എനിക്കറിയില്ല പക്ഷെ കുട്ടി മനസ്സിൽ വിചാരിക്കേണ്ട ഒരാളുണ്ട് ഞാൻ തന്നെ ഐ ലവ് യു ട്രൂലി മാഡ്ലി ഡീപ്ലി പ്രേമിക്കാൻ വന്നേക്കുന്നു കുള്ളാന്നോ മാനുഫാക്ചറിംഗ് ഡിഫക്ട്